നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ചില സംഘങ്ങളുടെ സഹായത്തോടെ ഗോരക്ഷകരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. മഹാരാഷ്ട്രയിൽ 15 ഓളം ആയുധധാരികൾ നടത്തിയ ആക്രമണത്തിൽ ഗോരക്ഷകരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 8 ഓളം ഗോരക്ഷകരെ ലക്ഷ്യമിട്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടായിരുന്നു ആക്രമണം. ശേഖർ റാഫേലി എന്ന ഗോരക്ഷകനാണ് സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടത്. തെലങ്കാനയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ വരുമ്പോഴാണ് ഇവർ ആക്രമണത്തിന് ഇരയായത്. സംശയമുയർന്ന രീതിയിൽ ഒരു വാഹനം ശ്രദ്ധയിൽപ്പെടുകയും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് മാരകായുധങ്ങളുമായി ഇവർ ഗോരക്ഷകരെ ആക്രമിച്ചതെന്നുമാണ് FIR-ലും വ്യക്തമാകുന്നത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററി പ്രകാരം പ്രതികൾ പശു ഗുഡ്ക കടത്തുകാരും ഷെയ്ഖ് റഫീഖ് മെഹബൂബ് എന്നയാളുടെ സംഘത്തിലെ അംഗങ്ങളുമാണ്. എന്നാൽ ഇക്കാര്യം ഇതുവരെ അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും വിവരമുണ്ട്. നഗരത്തിലും ഷിവ്നി പ്രദേശത്തും അനധികൃത ഗുഡ്ക വ്യാപാരത്തിൽ ഷെയ്ഖ് റഫീഖ് മെഹബൂബിന്റെ വൻ പിടിയുണ്ടെന്ന് നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും പറയുന്നു. ഇന്ത്യൻ സർക്കാർ നിരോധിച്ച PFI സംഘടനയുമായും ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അനധികൃതമായി പശുക്കളെ കൊണ്ടുപോകുന്ന വാഹനത്തെയാണ് ഗോരക്ഷകർ തടഞ്ഞതെന്ന് വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ PFI ബന്ധമാണ് ഇപ്പോൾ ചർച്ചയാകുന്നതും. വിശുഹിന്ദു പരിഷത്തിന്റെ കിരൺ ബച്ചിവാറും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികളെ കണ്ടെത്താൻ പോലീസ് 3 ടീമുകളെ രൂപീകരിച്ചു. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സംഭവത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയും എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ മൃതദേഹം ദഹിപ്പിക്കില്ലെന്നും VHP-യും പറഞ്ഞിരിക്കുകയാണ്. പശുക്കളെ അറവുശാലകളിലേക്ക് കൊണ്ടുപോകുന്ന നിരപരാധികളായ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന സംഘങ്ങളായി ഗോരക്ഷകരെ ചിത്രീകരിക്കുന്ന സമീപനമാണ് നിലവിലുള്ളത്. ഒരു വർഗീയ പ്രശ്നമായി പശു സംരക്ഷണം ചിത്രീകരിച്ചിരിക്കുന്നു. ഗ്രാമീണ ഇന്ത്യയിലെ 10 ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗമാണ് കന്നുകാലികൾ. അവരുടെ കുടുംബാംഗങ്ങളെ പോലെ അവർ അതിനെ സ്നേഹിക്കുന്നു. പശുക്കളെ പ്രത്യേകിച്ച് ഹിന്ദുക്കളും വിശുദ്ധമായി കണക്കാക്കുന്നു എന്ന കാരണത്താലാണ് പലരും ഗോരക്ഷകരെ വർഗീയവാദവുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മൃഗസംരക്ഷണ നിയമപ്രകാരമാണ് സർക്കാർ ഗോവധ നിരോധനം പല സ്റ്റേറ്റുകളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് ചെറുതും വലുതുമായ വാഹനങ്ങളിൽ രാത്രികാലങ്ങളിൽ പശുക്കടത്ത് നടക്കുന്നുമുണ്ട്. ഇപ്പോൾ ഗോരക്ഷകരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ പതിവാകുന്നത് മറ്റൊരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. പശുക്കടത്തൽ സംഘത്തിന്റെ PFI ബന്ധം കൂടുതൽ അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്.